മാനേജ്മെന്റ് സെന്റർ കേരളയുടെ ആഭിമുഖ്യത്തിൽ നടപ്പിലാക്കി വരുന്ന ഊർജകിരൺ പദ്ധതിയുടെ ഭാഗമായി ഗോ ഇലക്ട്രിക് ക്യാമ്പയിൻ ആറ്റിങ്ങലിലും സംഘടിപ്പിച്ചു. പരിശീലന ബോധവൽക്കരണ പരിപാടിയുടെ ഉദ്ഘാടനം നഗരസഭാ ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് എസ് കുമാരി നിർവഹിച്ചു. കേന്ദ്ര ഊർജ മന്ത്രാലയത്തിന്റെ കീഴിലുള്ള ബ്യൂറോ ഓഫ് എനർജി എഫിഷ്യൻസി സംസ്ഥാന സർക്കാരുകളുടെ സഹകരണത്തോടെ കഴിഞ്ഞ പരിസ്ഥിതി ദിനത്തിൽ ഉദ്ഘാടനം ചെയ്ത് നടപ്പിലാക്കി വരുന്ന പദ്ധതിയാണ് ഗോ ഇലക്ട്രിക് ക്യാമ്പയിൻ. രാജ്യത്തെ ഗതാഗതത്തിന്റെ 100% വൈദ്യുത വാഹനങ്ങളിലേക്കും ശുദ്ധവും സുരക്ഷിതവുമായ വൈദ്യുതി ഉപയോഗിച്ചുള്ള പാചകത്തിലേക്കും നയിക്കുക, ഇന്ധന ഇറക്കുമതി ആശ്രിതത്വം കുറയ്ക്കുക, കുറഞ്ഞ കാർബൺ സമ്പദ് വ്യവസ്ഥയുടെ പാതയിൽ മുന്നോട്ടു പോകുക, കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ പ്രതികൂലാഘാതത്തിൽ നിന്ന് രാജ്യത്തെയും ജനങ്ങളെയും രക്ഷിക്കുക എന്നതാണ് ഈ ക്യാമ്പയിനിന്റെ പ്രധാന ഉദ്ദേശ്യങ്ങൾ. ആസാദി കാ അമൃത് മഹോത്സവത്തിന്റെ ഭാഗമായിട്ട് കൂടിയാണ് ഈ വർഷത്തെ പരിപാടികൾ സംഘടിപ്പിച്ചിരിക്കുന്നത്. ആറ്റിങ്ങൽ അസംബ്ലി നിയോജക മണ്ഡലത്തിൽ ഈ പരിപാടി നടപ്പിലാക്കുന്നതിനായി EMC തിരഞ്ഞെടുത്തത് ഊർജമിത്രയെയാണ്. പൂവൻപാറ SAV ഹാളിൽ നടന്ന ബോധവൽക്കരണ ക്ലാസ്സിൽ രാജേഷ് മാധവൻ, വാർഡ് കൌൺസിലർ ദീപ രാജേഷ്, അജിത്തൻ, റിയാദെ, നന്ദു, പുഷ്പദേവൻ, മനോജ് PS തുടങ്ങിയവർ പങ്കെടുത്തു. അനേർട്ട് എംപാനൽഡ് ട്രെയിനർ ജോസ് ഫിലിപ്പാണ് ഊർജ സംരക്ഷണം എന്ന വിഷയത്തിൽ ബോധവൽക്കരണ ക്ലാസ് നയിച്ചത്. ടാറ്റ പവർ സോളാർ, ടാറ്റ മോട്ടോഴ്സ് എന്നിവയുടെ പ്രദർശനവും LED സ്റ്റാർ വിതരണവും ചടങ്ങിൽ നടന്നു. 2015 മുതൽ ആരംഭിച്ചിട്ടുള്ള ഊർജകിരൺ പദ്ധതിയുടെ ഈ വർഷത്തെ നടത്തിപ്പ് ഇവിടെ December 1 മുതൽ 14 വരെ കേരളത്തിലൊട്ടാകെ നടന്നു വരികയാണ്. എല്ലാ നിയോജക മണ്ഡലങ്ങളിലും നടക്കുന്നുണ്ട്. അതിൻ്റെ ഭാഗമായി ആറ്റിങ്ങൽ നിയോജക മണ്ഡലത്തിലെ പ്രോഗ്രാമാണ് ഇവിടെ ഇന്ന് നടത്തുന്നത്. അതിനെ ഊർജകിരൺ പദ്ധതി ഊർജമിത്ര എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പാണ് ഇവിടെ അത് ചെയ്യുന്നത്. അപ്പോൾ അവർക്ക് അതിന് വേണ്ടിയിട്ട് എല്ലാ ഭാഗങ്ങളും നേരുന്നുണ്ട്. കൂടാതെ നമ്മുടെ ഈ വർഷത്തെ നമ്മുടെ പ്രതിജ്ഞ എന്ന് പറഞ്ഞാൽ ഗോ ഇലക്ട്രിക് ക്യാമ്പയിൻ, അതാണ് ഈ വർഷത്തെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിജി പറഞ്ഞത് പ്രകാരം ഗോ ഇലക്ട്രിക് ക്യാമ്പയിൻ എന്നുള്ള പ്രതിജ്ഞ കൂടി ഈ വർഷത്തെ പ്രോഗ്രാമിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. എൻ്റെ പേര് മനോജ്. ഞാൻ ആറ്റിങ്ങൽ നിയമസഭാ മണ്ഡലത്തിലെ ഊർജമിത്ര എന്ന സ്ഥാപനം നടത്തുന്നു. ഇപ്പോൾ ഞങ്ങൾ നടത്തുന്ന ഈ ഒരു ഊർജകിരൺ പദ്ധതി എന്ന് പറയുന്നത് കേരള ഗവൺമെൻറ്റിൻ്റെ പവർ ഡിപ്പാർട്ട്മെൻറ്റ് കീഴിൽ വരുന്ന എനർജി മാനേജ്മെൻറ്റ് സെൻറ്റർ അതുമായി സഹകരിച്ചുകൊണ്ട് കേരളത്തിലെ ജനങ്ങൾക്ക് ഊർജ അവബോധം സൃഷ്ടിക്കുക, അതായത് ഊർജ സംരക്ഷണത്തിൻ്റെ പ്രാധാന്യവും അതോടൊപ്പം തന്നെ നമ്മുടെ കാർബൺ രഹിത ഭൂമിക്ക് താപനം, ഭൂമി ആഗോള താപനം 3 ഡിഗ്രിയോളം കുറയ്ക്കുക എന്നുള്ള നമ്മുടെ ലക്ഷ്യത്തിലേക്കുള്ളതാണ് കാർബൺ ന്യൂട്രൽ പദ്ധതി. ഇത് 2070 ആകുമ്പോഴത്തേക്കും സീറോ കാർബൺ ന്യൂട്രൽ എന്ന പദ്ധതിയാണ് ഇന്ത്യ ഗവൺമെൻറ് ലക്ഷ്യമിടുന്നത്. അതിനോടുള്ള ഒരു മുന്നോടിയായിട്ടാണ് നമ്മൾ ഈ ഒരു പദ്ധതി ഇവിടെ ആവിഷ്കരിച്ചിരിക്കുന്നത്. ഇതിൻ്റെ ഒരു പ്രാധാന്യം എന്ന് പറയുന്നത് നമ്മുടെ കൽക്കരി പാടങ്ങളിൽ നിന്നും ഉൽപ്പാദിപ്പിക്കുന്ന വൈദ്യുതിയിൽ നിന്നും വരുന്ന കാർബൺ ഡൈ ഓക്സൈഡ്, നമ്മുടെ ഭൂമിയിലോട്ട് തള്ളിവിടുന്ന കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ അംശം കുറച്ചുകൊണ്ട്, അതിൻ്റെ തോത് കുറച്ചുകൊണ്ട് നമ്മുടെ പ്രപഞ്ചത്തെ, ഭൂമിയെ, നമുക്ക് വേണ്ടി, നമ്മുടെ തലമുറയ്ക്ക് വേണ്ടി ആ ഭൂമിയെ സംരക്ഷിക്കുക എന്നുള്ള ഒരു കർത്തവ്യം കൂടെ നമുക്കുണ്ട്. അതിൻ്റെ പ്രാധാന്യം ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയാണ് ഇന്ന് ഈ ആറ്റിങ്ങൽ നിയമസഭാ മണ്ഡലത്തിലെ ഈ ഒരു പ്രോഗ്രാം നമ്മൾ കണ്ടക്ട് ചെയ്തിരിക്കുന്നത്. HP News, ആറ്റിങ്ങൽ.